Hi friends, VENICE entertainment. Video like prasharkum swagatham. Kerlathile love jihad und ennaanu ivudutha sangha parivarum adu pole enna theevra hindu fascist shaktikalum paranjondirikkunnathu. TK Rajmohan NIA udyogasthanayirunnu adheham pala theevravada kesukalum anneshicha oru vyaktiyaanu. Appo adheham ee parayunna love jihadine kurichittu allengil love jihad Kerlathilo Indiyilo ഉണ്ടോ ഇല്ലേ എന്നുള്ളത് വളരെ വ്യക്തമായി പറയുന്ന ഒരു വീഡിയോ നമ്മൾ ഈ കേരള സ്റ്റോറി എന്ന സിനിമയായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ലവ് ജിഹാദിനെ കുറിച്ച് ഈ പറയുന്ന സംഗിണി പുത്രികളൊക്കെ കേരളത്തിൽ കുറച്ച് അഞ്ചാറെണ്ണമൊക്കെ അവിടുന്ന് ഇവിടുന്നൊക്കെ മുട്ടയിട്ട് വിരിഞ്ഞ കണക്ക് വന്നിട്ട് ഈ ചാനലിലൊക്കെ അത് ഇവർക്ക് പറ്റിയ ചാനൽ അതായത് ഈ വിഷം തുപ്പുന്ന ചില ചാനലിനകത്ത് വന്നിരുന്നിട്ട് ഇതുപോലത്തെ വൃത്തികെട്ട നുണകൾ പറഞ്ഞ് പരത്തിയത് അപ്പോൾ ഒരു പ്രൊപ്പഗണ്ടൈൻ മൂവിയെ അത് പ്രൊപ്പഗണ്ടൈൻ രീതിയിൽ തന്നെ ആൾക്കാരുടെ ഇടയിലേക്ക് എടുത്ത് കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും ഈ ടി കെ രാജ്മോഹൻ എന്ന് പറയുന്ന ഇദ്ദേഹം ഒരു NIA അന്വേഷണ ഉദ്യോഗസ്ഥനാണ് അപ്പോൾ ഇദ്ദേഹം പറയുന്ന വാക്കുകൾ നമുക്കൊന്ന് കേട്ടിട്ട് ഈ കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമയെക്കുറിച്ചൊരു പുതിയ വിവാദം കർണാടകയിലും വന്നിട്ടുണ്ട് അതും നമുക്കൊന്ന് കേൾക്കാം വിവാദ സിനിമ ദി കേരള സ്റ്റോറി യഥാർത്ഥ കേരളത്തിന്റെ സ്റ്റോറിയല്ലെന്ന് തീവ്രവാദ കേസുകൾ അന്വേഷിച്ച NIA മുൻ ഉദ്യോഗസ്ഥൻ ടി കെ രാജ്മോഹൻ ലവ് ജിഹാദ് NIA അന്വേഷിച്ച് തെളിവില്ലെന്ന് കണ്ടെത്തിയതാണ് മുൻകൂട്ടി കണ്ടെത്തി പെൺകുട്ടികളെ പ്രണയിച്ച് ISലേക്ക് കൊണ്ടുപോകുന്നുവെന്ന വാദം തെറ്റാണെന്നും കേരളത്തിന്റെ സ്റ്റോറിയാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല നമ്മുടെ കേരളത്തിന്റെ സ്റ്റോറിയല്ല ഇതൊരു സ്റ്റോറിയാണ് ആ സ്റ്റോറി വരട്ടെ നമുക്കെല്ലാം കാണാം എന്താണെന്നുള്ള ഒരു സ്റ്റോറി കാണാലോ ദി കേരള സ്റ്റോറി സിനിമയുടെ ടീസറിലൂടെ പുറത്തു വന്ന കാര്യങ്ങളെ NIA മുൻ ഉദ്യോഗസ്ഥൻ ടി കെ രാജ്മോഹൻ തള്ളുന്നു കേരളത്തിൽ ലവ് ജിഹാദ് നടക്കുന്നില്ലെന്ന് നേരത്തെ NIA അന്വേഷിച്ച് റിപ്പോർട്ട് നൽകിയതാണ് ISലേക്ക് കൊണ്ടുപോകാൻ മുൻകൂട്ടി പദ്ധതി തയ്യാറാക്കി പെൺകുട്ടികളെ പ്രണയിച്ച് മതം മാറ്റുന്നതായും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇന്ന് 2018 സുപ്രീം കോടതി അത് NIA അന്വേഷിക്കാൻ പറഞ്ഞത് ഡീറ്റെയിൽ എൻക്വയറി കണ്ടക്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞത് ലവ് ജിഹാദ് എന്നുള്ള കൺസെപ്റ്റ് കേരളത്തിൽ പ്രൂവ് ചെയ്യാൻ പറ്റിയില്ല പലതും കേൾക്കുന്നുണ്ട് പക്ഷെ അത് ഒരു പ്രോസിക്യൂട്ടറുള്ള എവിഡൻസ് ആയിട്ട് കോടതി മുമ്പാകെ തരത്തിലുള്ള ഒരു കാര്യങ്ങൾ കണ്ടിട്ടില്ല അതായത് ISലൊക്കെ ചേർക്കാൻ വേണ്ടി നമ്മളെ പെൺകുട്ടികളെ കേരളത്തിൽ അങ്ങനെ ചെയ്യുന്നു ഉള്ള ഒരു വാർത്ത ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല വസ്തുതകൾ പെരുപ്പിച്ച കഥയാണ് കേരള സ്റ്റോറി സിനിമ ഇതൊരു സിനിമ മാത്രമായി എടുത്താൽ മതി 32,000 എന്നുള്ളത് ഇപ്പോഴും 3 ലേക്ക് മാറി എന്നാണ് ഇപ്പോഴത്തെ വാർത്തകൾ കൊണ്ട് മനസ്സിലാവുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നത് അതൊരു എക്സാഗ്രേഷനാണ് ശരിക്ക് ഇത് ഈ ഇതൊരു 3 പെൺകുട്ടികളുടെ കഥ എന്നാണ് ഇപ്പം പറയുന്നത് അപ്പം 3 പെൺകുട്ടികളുടെ കഥ പറയട്ടെ കേരളത്തിൽ വേരുറപ്പിക്കാനുള്ള തീവ്രവാദ സംഘടനകളുടെ ശ്രമം ഫലം കണ്ടിട്ടില്ലെന്നും ടി കെ രാജ്മോഹൻ പറഞ്ഞു കശ്മീർ റിക്രൂട്ട്മെന്റ് ഉൾപ്പെടെ കേരളത്തിലെ തീവ്രവാദ കേസുകൾ അന്വേഷിച്ച NIA ഉദ്യോഗസ്ഥനാണ് ടി കെ രാജ്മോഹൻ NIA കേസുകൾ അന്വേഷിച്ച ഒരു ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം തന്നെയാണ് പറയുന്നത് ഈ ലവ് ജിഹാദ് പോലുള്ളൊരു സാധനം അതിന് നിയമപരമായിട്ട് എവിടെയും രജിസ്റ്റർ ചെയ്തിട്ടില്ല അങ്ങനൊരു സംഭവമില്ല പക്ഷേ ഈ പൊട്ടന്മാർ ഇപ്പോഴും ഇരുന്നുകൊണ്ട് പറയുന്നത് ലവ് ജിഹാദ് ഉണ്ട് ലവ് ജിഹാദ് ഉണ്ട് ലവ് ജിഹാദ് ഉണ്ടെന്നാണ് പറയുന്നത് ഇതൊന്നും നമുക്ക് മനസ്സിലാകും അതായത് കേരള സ്റ്റോറി എന്ന സിനിമയെ ഒരു പുതിയ വിവാദമായിട്ടാണ് ഇപ്പോൾ കർണാടകത്തിൽ വന്നിരിക്കുന്നത് അതായത് കർണാടകത്തിൽ കോൺഗ്രസ് സർക്കാർ അധികാരമേറ്റതേ ഉള്ളൂ ഏതാണ്ട് 24-ാം തീയതി അവിടുത്തെ ഒരു പ്രഗത്ഭമായിട്ടുള്ളൊരു ആയുർവേദ കോളേജാണ് അതിൻ്റെ പ്രിൻസിപ്പാൾ ഈ കേരള സ്റ്റോറി എന്ന സിനിമ കാണുന്നതിന് വേണ്ടി അവിടുത്തെ കോളേജിന് ഒരു അവധി പ്രഖ്യാപിച്ചു അത് ഫ്രീ ആയിട്ട് ഈ സിനിമ പോയി കാണണം എന്നുള്ള രീതിയിൽ അദ്ദേഹം ഇതുപോലെ അവരുടെ നോട്ടീസ് ബോർഡിൽ ഒട്ടിച്ചു എന്നുള്ളൊരു വാർത്തയാണ് ഇപ്പോൾ കർണാടകത്തിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും തക്കതായ സമയത്ത് നമ്മുടെ കർണാടകത്തിൻ്റെ പുതിയ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ മുന്നിലേക്ക് ഇരിക്കുകയും ഈ കോളേജിനെതിരെ അല്ലെങ്കിൽ ഈ കോളേജിനെതിരെ ഈ പ്രസ്താവനയ്ക്കെതിരെ ഉചിതമായ ഒരു നടപടി തന്നെ അദ്ദേഹം കൈക്കൊണ്ടു അത് റദ്ദ് ചെയ്തിരിക്കുന്നു എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ വന്നു അത് കാരണം ഈ സിനിമ അവിടുത്തെ കുട്ടികൾക്ക് കാണാൻ സാധിച്ചില്ല പക്ഷേ ഈ സിനിമ അവർക്കൊന്നും കാണാനായിട്ടൊന്നും താല്പര്യമില്ല നിർബന്ധിച്ചിട്ട് അവധി പ്രഖ്യാപിച്ചു അതായത് ഉച്ചയ്ക്ക് ശേഷം അവധി പ്രഖ്യാപിച്ചിട്ട് കോളേജ് തന്നെ ഈ സിനിമ ഫ്രീ ആയിട്ട് കാണിക്കുന്ന ഒരു രീതിയിലേക്കാണ് ഈ കർണാടകത്തിൽ നിന്നും വരുന്ന ഈ പുതിയൊരു വാർത്ത മറ്റൊന്ന് ഈ ചലം ടിവിയുടെ ഒരു ഓൺലൈൻ മീഡിയ വർക്ക് ചെയ്യുന്നുണ്ട് അവർ ഒരുപാട് നുണക്കഥകളാണ് അതായത് ഈ കേരള സ്റ്റോറി എന്ന സിനിമ തന്നെ ഒരു പ്രൊപ്പഗണ്ടൈൻ മൂവിയാണ് അപ്പം ഇതുപോലുള്ള ഒരുപാട് നുണക്കഥകളാണ് ഇവരിങ്ങനെ അഴിച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസം ഈ കേരള സ്റ്റോറിയെ കുറിച്ചിട്ടുള്ള ഈ ചലം ടി വി എന്ന് പറയുന്ന ഈ ഓൺലൈനിൽ മാത്രമേ ഈ സിനിമയെക്കുറിച്ചിട്ട് ഡെയിലി വാർത്തകൾ വരുന്നുള്ളൂ ഇപ്പോൾ വരുന്ന പുതിയ വാർത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ 10-ാം സിനിമ അതുപോലെ തന്നെ സൽമാൻഖാൻ്റെ സിനിമകളെയൊക്കെ കടത്തി വെട്ടിക്കൊണ്ട് കോടികൾ കൊയ്യുന്നു എന്നുള്ള വാർത്തയാണ് കേരളത്തിൽ സിനിമ ഇപ്പോൾ എവിടെ ഓടുന്നുണ്ടെന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല ഞാനത് അന്വേഷിക്കാനും പോയിട്ടില്ല കാരണം അങ്ങനെയുള്ള സാധനങ്ങളെ ഒന്നും നമ്മൾ അന്വേഷിക്കേണ്ട കാര്യം ഇല്ല എന്ന് തോന്നി എന്തായാലും ഈ സിനിമയെക്കുറിച്ചിട്ടുള്ള ഈ ഒരു വാർത്ത സിദ്ധരാമയ്യ സിനിമയെ പോലും വിടുന്നില്ല എന്നുള്ളതാണ് കർണാടകത്തിലേക്ക് വന്നപ്പോൾ തന്നെ അവിടുത്തെ DGP കണ്ടംപഴി ഓടിയാണ് പുല്ലുപോലും കിളിച്ചിട്ടില്ല ആ ഭാഗത്ത് അപ്പോൾ അതുപോലെ ഒരുപാട്
ഒരുപാട് എണ്ണത്തിന് ഇനി കിട്ടാനായിട്ട് ഇരിക്കുന്നതേ ഉള്ളൂ. ഒരു ശുഭ സൂചന തന്നെയാണ് എന്തായാലും അവിടുത്തെ സർക്കാർ അധികാരത്തിലേക്ക് വന്നത്. കേരള സ്റ്റോറി എന്ന സിനിമയെക്കുറിച്ചിട്ട് പറയുമ്പോഴത്തേക്ക് ഒരുപാട് സംഗിണി പുത്രികൾ ഈ ഒരു സിനിമയായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും നാലോ അഞ്ചോ പേരൊക്കെ പൊങ്ങിയൊക്കെ വന്നായിരുന്നു. 32,000 പോയത് 3,000, പിന്നീട് അത് പിന്നെ ലാസ്റ്റ് 6 സ്ത്രീകളിൽ അങ്ങ് ഒതുങ്ങി നിൽക്കുകയാണ് കേരളത്തിൽ. ബാക്കിയുള്ളവരെ ഒന്നും ഇവർക്ക് പിടിക്കാൻ ഇതുവരെ കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യം. അവരെല്ലാം ബാക്കി എല്ലാവരും സിറിയയിലും അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാനിലൊക്കെയാണ്. ഇനി അവരൊക്കെ വരണം. വന്നതിന് ശേഷമേ ഇവർക്ക് ഇതിനെക്കുറിച്ചിട്ട് കൂടുതൽ ആധികാരികമായിട്ട് പറയാനായിട്ട് പറ്റത്തുള്ളൂ. ഗുജറാത്തിലെ ബറൂഖ് എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ ഒരു മുസ്ലിം പയ്യൻ, അതീഖ് സയ്യിദോ എന്ന് പറയുന്ന ഒരു പയ്യൻ, അവിടുത്തെ ഒരു ഹിന്ദു സ്ത്രീയായിട്ട് പ്രണയത്തിലായി. അത് രജിസ്റ്റർ മാരേജ് ചെയ്തു. രജിസ്റ്റർ മാരേജ് ചെയ്തതിന് ശേഷമാണ് ഈ കേരള സ്റ്റോറി എന്ന സിനിമ റിലീസ് എത്തുന്നത്. ഈ പെൺകുട്ടി ഈ സിനിമ കണ്ടതിന് ശേഷം അതീഖിനോട് വിളിച്ചിട്ട് പറയുന്നത് ഇങ്ങനെയാണ്, എനിക്ക് ഇനി താങ്കളുമായിട്ട് ജീവിക്കാൻ താല്പര്യമില്ല, അതുകൊണ്ട് ഞാൻ താങ്കളുമായിട്ടുള്ള എല്ലാ കണക്ഷനും വിടുകയാണ് എന്നുള്ള രീതിയിലുള്ള ഒരു ഓൺലൈൻ പിന്നെ വാർത്തയാണ് ഈ പറയുന്ന ചലൻ ടിവിയുടെ ഓൺലൈൻ മീഡിയയിൽ വന്നിരിക്കുന്നത്. അപ്പം ഇതുപോലുള്ള നുണപ്രചരണങ്ങൾ ഒരുപാട് ഇവരിങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ ജനങ്ങളെ എങ്ങനെയെങ്കിലുമൊക്കെ ഇതിനകത്ത് അടുപ്പിക്കാനായിട്ടുള്ള പല ശ്രമങ്ങളും ഈ പറയുന്ന പാഴ് വസ്തുക്കൾ, ഈ പാഴ് ജന്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവിടുത്തെ പ്രബുദ്ധരായിട്ടുള്ള ജനങ്ങൾ, നല്ലവരായിട്ടുള്ള ഹിന്ദു സമൂഹത്തിൽപ്പെട്ട ആൾക്കാർ ഇത് പുറങ്കാലുകൊണ്ട് തട്ടി തെറിപ്പിച്ച് കളഞ്ഞിരിക്കുകയാണ് ഈ ഒരു സിനിമയെ. നമ്മൾ ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനൊരു വാർത്ത വന്നതുകൊണ്ടാണ് ഇന്ന് കേരള സ്റ്റോറി എന്ന സിനിമയെക്കുറിച്ചിട്ട് ഇങ്ങനൊരു വാർത്ത ചെയ്യണം എന്ന് തോന്നിയത്. അപ്പോൾ പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിഷയം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും പുതുപുത്തൻ വാർത്തകളും വിശേഷങ്ങളുമായി കാണാമെന്ന ശുഭപ്രതീക്ഷയിൽ വെനീസ് ടിവി എൻ്റർടൈൻമെൻറ്റ്.